നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു. നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇത് കാരണം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഉപരിയാണ് ബിനീഷിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. ബിനീഷിനെതിരെ കേസെടുത്തത് കാരണമാണ് ഇയാളെ പുറത്താക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗവും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയുമാണ് ബിനീഷ് കോടിയേരി. ലഹരിയിടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ ക്രിക്കറ്റ് അസോസിയേഷനിൽ അംഗമായിരിക്കുന്നത് തികച്ചും അപമാനകരമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ ക്രിക്കറ്റ് അസോസിയേഷൻ ഇത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ബിനീഷിനെ കെസിഎയിൽ നിന്ന് പുറത്താക്കില്ല എന്നാണ് ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിക്കെതിരെ കൂടുതൽ തെളിവുകളും പുറത്തു വരികയാണ്. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിന്റെ അക്കൗണ്ടിൽ അടുത്തിടെയെത്തിയ 20 ലക്ഷം രൂപ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ ഒരു ഉന്നതന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. ഇതേ തുടർന്ന് കെസിഎ ഭാരവാഹികളിൽ ചിലരെ ഇഡി ചോദ്യം ചെയ്തേക്കുമെന്നും അറിയുന്നുണ്ട്. ഇതിനിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ഉടൻ നടപടിയൊന്നും വേണ്ട എന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലപാട്. ബിനീഷിന് കേരള ക്രിക്കറ്റിലെ എല്ലാ ഇടപാടുകളിലും പങ്കുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധി എന്ന നിലയിൽ എല്ലാ ഇടപാടുകളിലും പങ്കാളിയായി. മാത്രമല്ല ചലച്ചിത്ര താരങ്ങളുടെ ടീമുകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ചിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്ക് പിന്നിലും ബിനീഷിന് സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തിലെ സിനിമാ താരങ്ങളുടെ ക്രിക്കറ്റ് ടീമിലും ബിനീഷ് ഉൾപ്പെട്ടിരുന്നു. അന്വേഷണം കെസിഎയിലും ഉന്നതരിലേക്കും നീളുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബിനീഷിനെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ അനസ് വലിയ പറമ്പിലിനെയും തൽക്കാലം കെസിഎയിൽ നിന്നും മാറ്റേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. ബിനീഷിനെ ജനറൽ ബോഡി അംഗത്വത്തിൽ നിന്നും ഉടൻ മാറ്റില്ല. കേസെടുത്താൽ മാത്രം നടപടിയെടുക്കാനാകില്ല എന്നാണ് ചട്ടമെന്നും സുപ്രീംകോടതി തീരുമാനിച്ച ബയലോ ആണ് കെസിഎയ്ക്കുള്ളതെന്നും കെസിഎ സെക്രട്ടറി പ്രതികരിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധിയാണ് ബിനീഷ് കോടിയേരി. അതിനിടെ ക്രിക്കറ്റിൽ മറ്റൊരു ഉന്നതരും അനൂപ് മുഹമ്മദിന് പണം നൽകിയതായി സൂചനയുണ്ട്. ഇതിനിടെ ഇരുവരെയും ബിസിസിഎ ജോയിന്റ് സെക്രട്ടറിയായ ജയേഷ് ജോർജ് പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണവും ഇതിനിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്.